കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് അവിടെ മത്സരിച്ച സുരേഷ് ഗോപിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും നടത്തിയ പ്രവർത്തനങ്ങളാണ് സത്യം പറഞ്ഞാൽ ഈ പരമ്പരാഗത വോട്ടുകളിൽ വിള്ളലുണ്ടായത്. അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 5 വർഷം അവിടെ നടന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ വീഴ്ച പറ്റി. 5 വർഷമായിട്ട് അവിടെ സുരേഷ് ഗോപി നടത്തിയ പ്രവർത്തനങ്ങൾ അത് വേണ്ടത്ര വിലയിരുത്തുന്നതിൽ വീഴ്ച പറ്റിയതുകൊണ്ടാണ് ഇത്രയും ഒരു പരാജയം ഉണ്ടാകാനുള്ള കാരണം. നമസ്കാരം. കഴിഞ്ഞ 5 വർഷക്കാലവും സുരേഷ് ഗോപി ചിട്ടയായി മണ്ഡലത്തിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം. സുരേഷ് ഗോപി കഴിഞ്ഞ 5 വർഷവും തൃശൂർ മണ്ഡലത്തിൽ നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്ന ഇടപെടലുകൾ മനസ്സിലാക്കുവാൻ വേണ്ടി കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ പരാജയം. ഇതെന്റെ വാക്കുകളല്ല. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസിലെ കെ മുരളീധരന്റെ വാക്കുകളാണ്. സ്വന്തം തട്ടകമായ തൃശൂരിൽ കെ മുരളീധരൻ സുരേഷ് ഗോപിയോട് തോറ്റത് ഏതാണ്ട് 75,000 വോട്ടിന്റെ കുറവിനാണ്. അതായത് 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി തൃശൂരിൽ നിന്നും ജയിച്ചു കയറി എന്ന് പറഞ്ഞാൽ സ്വന്തം തട്ടകത്തിൽ മുരളീധരന് ദയനീയമായ പരാജയമായിരുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ പാർട്ടിയും കഴിഞ്ഞ നാളുകളിൽ തൃശൂരിൽ നടത്തിയ പ്രവർത്തനങ്ങളും ഇടപെടലുകളും കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ പരാജയം എന്നുകൂടി കെ മുരളീധരൻ ചേർത്ത് പറയുന്നു. മുരളീധരൻ ഇത്തരത്തിൽ പറയുമ്പോൾ ഒരു കാര്യം കൂടി അതിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് തൃശൂരിലെ സിറ്റിംഗ് MP TN പ്രതാപൻ തൃശൂർ മണ്ഡലത്തിൻ്റെ പൾസ് അറിയാൻ സാധിക്കാതെ പോയി തൃശൂരിൽ എന്ത് നടക്കുന്നു എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ ധരിപ്പിക്കുവാനോ അല്ലെങ്കിൽ അത് കണ്ടെത്തുവാനോ സിറ്റിംഗ് MP TN പ്രതാപന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇത്ര ദയനീയമായ രീതിയിൽ തൃശൂരിൽ പരാജയപ്പെട്ടത് എന്നാണ് മുരളീധരൻ പറയുന്നത്. അതായത് തൻ്റെ പരാജയ കാരണത്തിന് ഉത്തരവാദി TN പ്രതാപനാണ് എന്ന് മുരളീധരൻ പറയുന്നില്ല. എന്നാൽ തൃശൂരിലെ MP എന്ന രീതിയിൽ തൃശൂരിലെ ഗതിവിഗതികളെക്കുറിച്ച്, ജനങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച്, എതിർചേരിയിലുള്ള ആളുകൾ തൃശൂരിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് TN പ്രതാപനോ അല്ല എന്നുണ്ടെങ്കിൽ തൃശൂരിലെ പാർട്ടിക്കാർക്കോ അറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് പരാജയത്തിൻ്റെ ഒരു കാരണമായി മുരളീധരൻ ചൂണ്ടിക്കാണിക്കുന്നത്. താൻ എന്നാൽ ഇതിനെതിരെ ആർക്കും പരാതി നൽകിയിട്ടില്ല, ആരെയും താൻ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്നുകൂടി മുരളീധരൻ പറയുന്നു. ഒരു ഡൽഹി യാത്രയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് മുരളീധരൻ ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത്. ഇനി കുറേ നാളത്തേക്ക് താൻ പാർട്ടിയിൽ സജീവ പ്രവർത്തകനായി ഉണ്ടായിരിക്കില്ല. പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് 1 വർഷത്തേക്ക് താൻ മാറി നിൽക്കുന്നു എന്നാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി മുരളീധരൻ പറഞ്ഞത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മാറുന്ന ഒഴിവിലേക്ക് ആ സീറ്റിൽ മത്സരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ, എന്തിനാണ് എല്ലാ സീറ്റിലേക്കും ഇങ്ങനെ ഓടി നടന്ന് മത്സരിക്കുന്നത്, അതിൻ്റെ ആവശ്യകത എന്താണ് എന്നൊരു മറുചോദ്യമാണ് മുരളീധരൻ ഉന്നയിച്ചത്. മാത്രമല്ല, വയനാട് രാഹുൽ ഗാന്ധിയുടെ സ്വന്തം മണ്ഡലമാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി അവിടെ നിന്ന് മാറുകയാണെങ്കിൽ തീർച്ചയായും അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണം എന്നാണ് തൻ്റെ താല്പര്യം എന്നുകൂടി മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നു. ക്രൈസ്തവ വോട്ടുകളുടെ ചോർച്ച തൃശൂരിൽ തീർച്ചയായും മുരളീധരൻ്റെ തോൽവിക്ക് ഒരു പ്രധാന കാരണമായിരുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മുരളീധരൻ അത് തീർത്തും സമ്മതിക്കുന്ന തരത്തിൽ തന്നെയാണ് സംസാരിച്ചത്. അത് തൃശൂരിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമായി കണ്ടാൽ മതി എന്നാണ് മുരളീധരൻ പറഞ്ഞത്. കേരളത്തിൽ കോട്ടയം പോലുള്ള ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയിൽ UDFന്റെ സ്ഥാനാർത്ഥികൾ വൻപിച്ച വിജയത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ടല്ലോ. ക്രൈസ്തവ വിഭാഗം കോൺഗ്രസിനെ കൈയൊഴിഞ്ഞുവെങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ളൊരു വിജയം UDFന് ഉണ്ടാകുമായിരുന്നില്ല. 18 സീറ്റുകളാണ് UDFന് നേടാൻ സാധിച്ചത്. തൃശൂരിൽ മാത്രം അതൊരു പ്രത്യേക പ്രതിഭാസമായി മാത്രം കണ്ടാൽ മതി എന്നുകൂടി കെ മുരളീധരൻ എടുത്തു പറയുന്നു. എന്തായാലും തൃശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രവർത്തനത്തിനുള്ള, ചിട്ടയായ പ്രവർത്തനത്തിനുള്ള അംഗീകാരം തന്നെയാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയത് എന്നാണ് കെ മുരളീധരൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. പരോക്ഷമായി സുരേഷ് ഗോപിയുടെ വിജയത്തെ കെ മുരളീധരൻ അംഗീകരിക്കുകയായിരുന്നു. സുരേഷ് ഗോപിയുടെ ചിട്ടയായ പ്രവർത്തനം മൂലം തന്നെയാണ് സുരേഷ് ഗോപിക്കും BJPക്കും അവിടെ ജയിച്ചു കയറാൻ സാധിച്ചത് എന്നുകൂടി കെ മുരളീധരൻ എടുത്തു പറയുന്നു. മറ്റൊരു കാര്യം കൂടി മുരളീധരൻ എടുത്തു പറയുന്നുണ്ട്. അതായത് ഈ തിരക്കിനിടയിലും രാഹുൽ ഗാന്ധി തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ പരാജയ കാരണത്തെക്കുറിച്ച് അന്വേഷിക്കുവാനാണ് രാഹുൽ ഗാന്ധി വിളിച്ചത് എന്നാണ് കെ മുരളീധരൻ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയത്. വലിയ തിരക്കുകൾക്കിടയിലും പരാജയപ്പെട്ട, അതായത് കേരളത്തിൽ 18 സ്ഥാനാർത്ഥികൾ വിജയിച്ചപ്പോൾ എങ്ങനെയാണ് കെ മുരളീധരനും മറ്റൊരു സ്ഥാനാർത്ഥിയും പരാജയപ്പെട്ടത് എന്നുള്ള ആകാംക്ഷയോടുകൂടി അത്തരം കാര്യങ്ങൾ വിളിച്ചു ചോദിച്ച രാഹുൽ ഗാന്ധി ജനാധിപത്യ മര്യാദയുടെ ഉത്തമം ഉദാഹരണം തന്നെയാണ് എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. തന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു
ഒരു അംഗീകാരമായി തന്നെ താൻ കണക്കിലെടുക്കുന്നു. രാഹുൽ ഗാന്ധിയെപ്പോലുള്ള ഒരു വലിയ മനുഷ്യൻ, വലിയ നേതാവ് തൻ്റെ പരാജയ കാരണങ്ങൾ വിളിച്ചു ചോദിച്ചു, അതും ഈ തിരക്കിനിടയിലും എന്നാകുമ്പോൾ അതിന് ഏറെ പ്രാധാന്യം താൻ കൽപ്പിക്കുന്നു എന്ന് തന്നെയാണ് മുരളീധരൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. എന്തായാലും തൃശ്ശൂരിലെ പരാജയത്തിന് കാരണക്കാരായ ആളുകളെ പേരെടുത്ത് പറയാതെ തന്നെ മുരളീധരൻ കൃത്യമായ രീതിയിൽ മാർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. എന്നാൽ താൻ ആർക്കെതിരെയും നടപടിയെടുക്കുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല. തൻ്റെ തെറ്റ് തന്നെയാണ്. വടകരയിൽ തനിക്ക് ജയിക്കാമായിരുന്ന ഒരു സീറ്റിൽ നിന്നും താൻ തൃശ്ശൂരിലേക്ക് വരേണ്ട യാതൊരു കാര്യമുണ്ടായിരുന്നില്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്നാൽ പത്മജ വേണുഗോപാൽ, സ്വന്തം സഹോദരിയായ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് കൊണ്ടാണോ മുരളീധരൻ പരാജയപ്പെട്ടത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുരളീധരൻ വളരെ ലാഘവത്തോടു കൂടി തന്നെയാണ് മറുപടി നൽകിയത്. പത്മജ ബി ജെ പിയിലേക്ക് പോയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പത്മജ കോൺഗ്രസിനകത്ത് തന്നെയായിരുന്നെങ്കിലും തൃശ്ശൂരിൽ ഇത് തന്നെ സംഭവിക്കുമായിരുന്നു എന്നാണ് മുരളീധരൻ പറഞ്ഞത്. അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പത്മജ ഒരു ഫാക്ടറേ ആയിരുന്നില്ല എന്നാണ് മുരളീധരൻ തുറന്നടിച്ചത്. തൻ്റെ തോൽവിക്ക് കാരണക്കാരായ ആളുകളെ പേരെടുത്ത് പറയാതെ തന്നെ പരാമർശിച്ച മുരളീധരൻ മാധ്യമപ്രവർത്തകരോട് തൻ്റെ ഇനി വരുംകാല പ്രവൃത്തികളെക്കുറിച്ചും സൂചിപ്പിക്കുകയുണ്ടായി. ഒരു വർഷത്തേക്ക് താൻ എന്തായാലും ഒരു ചുമതലകളും ഏൽക്കാൻ സന്നദ്ധനല്ല, പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് ഒരു വർഷത്തേക്ക് താൻ മാറി നിൽക്കുന്നു എന്നൊക്കെ തന്നെയാണ് മുരളീധരൻ വ്യക്തമാക്കിയത്. കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് മുരളീധരനെ പരിഗണിക്കുന്നുണ്ടല്ലോ എന്നുള്ള ചോദ്യത്തിന് എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും സംസാരിക്കുന്നത്? അതിൻ്റെ കാര്യമില്ല. പ്രതിപക്ഷ നേതാവ് അങ്ങയെ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ള ആ ഒരു അറിയിപ്പിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മുരളി പറഞ്ഞു, എനിക്ക് അത്തരത്തിലൊരു അറിവ് കിട്ടിയിട്ടില്ല. അദ്ദേഹം വരുന്നു എന്നറിഞ്ഞെങ്കിൽ തീർച്ചയായും ഞാൻ കാത്തിരുന്നേനെ, എനിക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല, അങ്ങനെയൊരു കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മുരളീധരൻ വ്യക്തമാക്കിയത്. മുരളീധരൻ മാധ്യമ പ്രവർത്തകരുമായി നടത്തിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഒന്നിനെ കുറിച്ച് ഞാൻ ഒരു പരാതി പറഞ്ഞിട്ടില്ലല്ലോ. ഒന്ന് ഞാൻ തന്നെയാണല്ലോ തെറ്റിയത്. സിറ്റിംഗ് സീറ്റ് ഉറപ്പായി ജയിക്കുന്നൊരു സീറ്റിൽ നിന്നും മാറി നിന്നു, അല്ല മാറി കണ്ടസ്റ്റ് ചെയ്തു, അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്നു. അതല്ലാതെ എന്തിനാ പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ ഒരു പരാതി എനിക്കില്ല. രാഹുൽ ഗാന്ധി ഇന്നലെ വിളിച്ചിട്ട് എന്താ സംസാരിച്ചത്? എങ്ങനെ? അതല്ല, കഴിഞ്ഞ 5 വർഷം അവിടെ നടന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ വീഴ്ച പറ്റി. 5 വർഷമായിട്ട് അവിടെ സുരേഷ് ഗോപി നടത്തിയ പ്രവർത്തനങ്ങൾ അത് വേണ്ടത്ര വിലയിരുത്തുന്നതിൽ വീഴ്ച പറ്റിയതുകൊണ്ടാണ് ഇത്രയും ഒരു പരാജയം ഉണ്ടാകാനുള്ള കാരണം. പാർട്ടിക്കും പാർട്ടിക്ക് പാർട്ടി സംവിധാനത്തിനും വീഴ്ച പറ്റി. ഞാനത് പരിശോധിച്ചതുമില്ല. ഞാൻ ആരെക്കുറിച്ചും പരാതി പറഞ്ഞിട്ടില്ല. ഞാൻ നടന്ന കാര്യങ്ങളൊക്കെ കെ പി സി പ്രസിഡന്റിനോടും പ്രതിപക്ഷ നേതാവിനോടും വിശദീകരിച്ചു. അതല്ലാതെ ഞാൻ ആർക്കെതിരായിട്ട് നടപടിയെടുക്കാനും ആവശ്യപ്പെട്ടിട്ടില്ല. ആരെക്കുറിച്ചും ഞാൻ പരാതിയും പറഞ്ഞിട്ടില്ല. അല്ല, രാഹുൽ ഗാന്ധി എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു ഞാൻ കാര്യങ്ങൾ അദ്ദേഹത്തിനെ ധരിപ്പിച്ചു. അത്രയും വേണ്ടായി. അല്ല, അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അതിലിപ്പോൾ അദ്ദേഹത്തിനെ പോലെ ഒരു വലിയൊരു മനുഷ്യൻ തിരഞ്ഞെടുപ്പ് പരാജയത്തിനെക്കുറിച്ച് എന്നോട് അഭിപ്രായം ചോദിച്ചു എന്നുള്ളത് എന്നെ വലിയൊരു ബഹുമതിയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഈ തിരക്കിനിടയിലും അദ്ദേഹം അതിന് സമയം കണ്ടെത്തി. കാരണം ഇത്രയും തിളക്കമാർന്നൊരു വിജയം കേരളത്തിലുണ്ടായപ്പോൾ പരാജയപ്പെട്ടൊരു സ്ഥാനാർത്ഥിയോട് വിളിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കാനുള്ള ഏറ്റവും വലിയൊരു ജനാധിപത്യ ബോധം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി. അത് തന്നെ എനിക്ക് ഏറ്റവും സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. അല്ല, അങ്ങനെയൊന്നും നമുക്ക് പറയുന്നത് ശരിയല്ല. കാരണം ഒരേ ഇലക്ഷനോടുകൂടിയിട്ട് ലോകം അവസാനിക്കില്ലല്ലോ. പക്ഷേ അതവിടെ മാത്രം ഉണ്ടായ ഒരു പ്രതിഭാസമായിരുന്നു. തൃശ്ശൂർ മാത്രമാണ് ക്രൈസ്തവ വോട്ടുകളിൽ വിള്ളലുണ്ടായത്. മറ്റ് നിയോജകമണ്ഡലങ്ങൾ ഇപ്പം അങ്ങനെയാണെങ്കിൽ കോട്ടയത്തും ഇടുക്കിയിലൊന്നും ജയിക്കില്ലല്ലോ. കോട്ടയും ഇടുക്കിയിലും എല്ലായിടത്തും തന്നെ നല്ല റിസൾട്ട് വന്നല്ലോ. പക്ഷേ തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ വോട്ട് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെടാനുള്ള കാരണം കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് അവിടെ മത്സരിച്ച സുരേഷ് ഗോപിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും നടത്തിയ പ്രവർത്തനങ്ങളാണ് സത്യം പറഞ്ഞാൽ ഈ പരമ്പരാഗത വോട്ടുകളിൽ വിള്ളലുണ്ടായത്. അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഈ പ്രവർത്തനങ്ങൾ, സുരേഷ് ഗോപി നടത്തിയ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് താങ്കളും പാർട്ടി മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ടി എൻ പ്രതാപൻ ഇതൊന്നും താങ്കളെ കൃത്യമായി കൺവേ ചെയ്തില്ല. കാരണം അങ്ങയുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ചുക്കാൻ പിടിച്ച ആൾ ടി എൻ പ്രതാപനാണ്. അദ്ദേഹം ഇതൊന്നും അല്ല, 5 വർഷം നടന്ന കാര്യങ്ങളെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ വീഴ്ച പറ്റി.
അതാണല്ലോ, അല്ലെങ്കിൽ ഇല്ല, അദ്ദേഹം അത് മനസ്സിലാക്കിയതായിട്ട് എനിക്കറിവില്ല. അത് കാരണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയുമല്ലോ ഇവിടെ ജയിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന്. അങ്ങനെയൊന്നും പറഞ്ഞില്ല, ഇവിടെ നല്ല ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഇങ്ങനെ പത്മജ മാറിയൊരു സാഹചര്യത്തിൽ പിന്നെ ഞാൻ വന്നു നിന്നാൽ അത് കുറേ കൂടെ ഫലപ്രദമാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 1% പോലും അത് ബാധിച്ചിട്ടില്ല. അത് പത്മജ കോൺഗ്രസ്സിലുണ്ടെങ്കിലും റിസൾട്ട് തന്നെയായിരിക്കും, അതിലൊരു മാറ്റമില്ല. അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷനിൽ സജീവമാണ്. അതായത് അസംബ്ലിയിലേക്ക് 2 കൊല്ലം ഉണ്ടല്ലോ, അസംബ്ലി ഇലക്ഷൻ 2 കൊല്ലം ബാക്കിയുള്ളപ്പോൾ എന്തിനാ എല്ലായിടത്തും പോയിട്ട് മത്സരിക്കുന്ന എന്തിനാ? അവിടെ രാഹുൽ ഗാന്ധി ഒഴിയുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി വരണമെന്നാണ് വയനാട്ടുകാരും കേരളത്തിലെ കോൺഗ്രസ്സുകാരും ആഗ്രഹിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും ശ്രീ രാഹുൽ ഗാന്ധിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുക. പാർട്ടി പ്രവർത്തനം കേരളം കേന്ദ്രീകരിച്ചാണോ? അല്ല, ഞാനല്ലെങ്കിലും ഇനിയിപ്പോൾ എം പി അല്ലാത്ത സ്ഥിതിക്ക് ഡൽഹിക്ക് വരേണ്ട ആവശ്യമില്ല. അല്ലെ, തൽക്കാലം 1 വർഷത്തേക്ക് പ്രവർത്തനമൊന്നുമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അല്ല, പ്രവർത്തനം ഞാൻ പറഞ്ഞല്ലോ, ലോക്കൽ ബോഡി വരെ ഇങ്ങനെ പോട്ടെ, കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കാനും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനൊക്കെ ഇല്ലേ. ഇനി അടുത്ത ഇലക്ഷനിലെ കാര്യങ്ങളെ കുറിച്ചൊന്നും ഇപ്പൊ എന്റെ മനസ്സിലേ വന്നിട്ടില്ല. ഇല്ല ഇല്ല, ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ വന്നു എന്ന് ഞാൻ ചില ചാനലിൽ കൊണ്ടുപോയി. വന്നോന്ന് എനിക്കറിയില്ല, വന്നിട്ടുണ്ടെങ്കിൽ എന്നെ വിവരം അറിയിക്കല്ലോ. വീട്ടിൽ അറിഞ്ഞിട്ടില്ല വിവരം. ഇല്ല, വിളിച്ചില്ല. വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയുമായിരുന്നു ഡൽഹിക്ക് വരികയാണെന്ന്. അത് ഞാൻ അറിഞ്ഞില്ല, അങ്ങനെ വന്നോന്ന് എനിക്കിപ്പോഴും ഉറപ്പില്ല. അല്ല, അദ്ദേഹം രാഹുൽ ഗാന്ധിനെ യാത്ര അയച്ചിട്ട് മടങ്ങുമ്പോൾ ഒരു പക്ഷേ ഞാനുണ്ടെങ്കിൽ കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നതായിരിക്കാം. കാരണം രാഹുൽ ഗാന്ധി കൽപ്പറ്റയിൽ നിന്ന് വൈകുന്നേരം 7 മണിക്കാണ് അദ്ദേഹം യാത്ര തിരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം തന്നെ യാത്ര അയച്ച് കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറാൻ വന്നപ്പോൾ വന്നതായിരിക്കും. പക്ഷേ വന്ന വരെ ഞാൻ അറിയില്ല. ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയുമായിരുന്നു ഞാൻ സ്ഥലത്തില്ല. അല്ലെങ്കിൽ അദ്ദേഹം വരുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു തീർച്ചയായും. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് താങ്കളെ പരിഗണിക്കണമെന്നുള്ള സജീവമായിട്ടുള്ള ഒരു ആവശ്യം പലപ്പോഴും എഴുതുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചർച്ചയുടെ ആവശ്യം എന്താ? ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഷം ഒന്നിലേക്കും ഇല്ല എന്ന് ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റവും വരുത്തേണ്ട സാഹചര്യമില്ല. മാഡത്തിനെ ഒന്നും കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. മാഡത്തിന് സമയമുണ്ടെങ്കിൽ കാണും.